Hi dear friends, welcome back to our channel. Denu Honey Rose Beauty Wait. Ella avarku nammude pudhiya video like swagatham. Appo ellavarum sugayittirikkunnu nu vishwasikkunnu. Njan sugayittirikkunnu. Appo nammude innathe video nu parayunnathu oru cucumber gel engane namukku veetil ready cheyyam ennalladana nammude innathe video nu parayunnathu. Appo ellavarum cucumber inde face pack ellavarum cheythu nokki nu vishwasikkiyana. Appo ellavarude result endakkeyanu nu comment box il vannu parayanam. Appo ee gel namukku engeneyanu ready cheyyane nokka. Appo cucumber ഉപയോഗം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഫേസ് പാക്ക് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് നൈറ്റ് ടൈമിലും ഡേ ടൈമിലും നമുക്ക് ഒരുപോലെ നമ്മുടെ സ്കിന്നിനെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജെല്ലാണ് ഈ കുക്കംബർ ജെൽ എന്ന് പറയുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കുക്കംബർ തന്നെയാണ് അപ്പോൾ കുക്കംബർ നമുക്ക് നന്നായിട്ട് അതിന്റെ പീല് കളഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് അതിന്റെ ജ്യൂസ് ഞാൻ സെപ്പറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്താണ് ഞാൻ അതിന്റെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുക്കംബർ ജ്യൂസ് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടാറ്റോയുടെ സ്ക്രാച്ചാണ് അപ്പോൾ പൊട്ടാറ്റോയുടെ സ്ക്രാച്ച് എന്ന് പറയുന്നത് നമുക്ക് ആ പൊട്ടാറ്റോ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് മിക്സിയുടെ ഗ്രൈൻഡറിൽ നന്നായിട്ടൊന്ന് അരച്ച് അതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുമ്പോഴേക്കും അതിൻ്റെ അടിയിൽ കിട്ടുന്ന ആ ഒരു മാവ് പോലത്തെ ഒരു ഇതുണ്ട് അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ആ മുകളിലെ തെളിനീരിനെല്ലാം കളഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഈ പൊട്ടാറ്റോയുടെ സ്ക്രാച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ പൊട്ടാറ്റോയുടെ സ്ക്രാച്ച് നമുക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ പൊട്ടാറ്റോയുടെ സ്ക്രാച്ച് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പൊട്ടാറ്റോയുടെ സ്ക്രാച്ചിന് പകരം നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ ആഡ് ചെയ്യാം പക്ഷേ കുറച്ചുകൂടി എഫക്റ്റീവ് എന്ന് പറയുന്നതും റിസൾട്ട് കിട്ടുന്നതും എന്ന് പറയുന്നതും പൊട്ടാറ്റോയുടെ സ്ക്രാച്ചാണ് അപ്പോൾ പൊട്ടാറ്റോയുടെ സ്ക്രാച്ച് ഞാനിവിടെ ഒരു സ്പൂൺ ഞാൻ എടുത്ത് ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കുക്കംബർ ജ്യൂസും പൊട്ടാറ്റോ സ്ക്രാച്ചും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ചെറിയൊരു പാനിലേക്ക് വെച്ച് നമുക്കിതിനെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ചൂടായി വരുമ്പോൾ ഇതൊന്ന് ചെറിയ ഒരു കുറുകുന്ന ഒരു ഫോമിലേക്ക് വരും അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഇതാകും ജസ്റ്റ് പറയുന്നത് ഹൈ ഫ്ലെയിമിൽ ഇടരുത് ലോ ഫ്ലെയിമിൽ വേണം ഇടാം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ പെട്ടെന്ന് റെഡിയാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷമാണ് നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാനൊരു ചെറിയ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കുന്നത് വരെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾക്ക് വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പോൾ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂള് ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വേണ്ട എന്നുള്ളവർക്ക് നമുക്കത് അവോയ്ഡ് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇവിടെ ഒരു വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗ്ലിസറിൻ അപ്പോൾ ഞാൻ ഗ്ലിസറിൻ ഒരു ചെറിയ ബോട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്ലിസറിന് ഞാൻ ഒരു ചെറിയൊരു സ്പൂണ് ഗ്ലിസറിനും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഗ്ലിസറിനും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ചെറിയ കണ്ടെയ്നറിൽ നമുക്കാക്കി ഇത് സൂക്ഷിക്കുക അപ്പോൾ ഇത് ഞാൻ ഇതായി ഒരു ചെറിയൊരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ ഒരു ബോട്ടിലാക്കി നമുക്കിതിനെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം നമുക്ക് പുറത്ത് വേണമെങ്കിലും സൂക്ഷിക്കാം വേറെ പ്രോബ്ലം ഒന്നും ഇല്ല നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിലും സൂക്ഷിക്കാം പുറത്ത് വേണമെങ്കിൽ നമുക്കൊരു ഒരാഴ്ചയ്ക്ക് പുറത്ത് വരെ നമുക്കിത് ഇരിക്കും വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കംബർ ജെല്ലെന്ന് പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ നമുക്ക് വേണമെങ്കിൽ ഇത് നൈറ്റ് ടൈമിലും അതുപോലെ തന്നെ ഡേ ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജെല്ലാണ് മാത്രമല്ല ഇത് നമുക്ക് വേണമെങ്കിൽ രാത്രി ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് കിടക്കാൻ നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവുന്നില്ല പൊട്ടാറ്റ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ടിനെയൊക്കെ റിമൂവ് ചെയ്യാനും സൺ ടാനിനെയൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെയാണ് വിറ്റാമിൻ ഇയുടെ എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്തതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നും വരാൻ പോകുന്നില്ല അപ്പോൾ നൈറ്റ് ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഡേ ടൈമിലായിരുന്നാലും യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ കയ്യിലായിരുന്നാലും ഫേസിലായിരുന്നാലും കഴുത്തിലായിരുന്നാലും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജെല്ലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കംബർ ജെല്ലെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ അതിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ജെല്ലാണ് കുക്കംബർ ജെല്ല്
നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അലോവേര ജെല്ലും നമുക്ക് റെഡി ചെയ്യാം. അപ്പോൾ ഇതേ മെത്തേഡിൽ നമുക്ക് അലോവേര ജെല്ലും നമുക്ക് വേണമെങ്കിൽ റെഡി ചെയ്യാം. അപ്പോൾ കുറച്ച് പേര് അലോവേര ജെൽ എങ്ങനെയാണ് റെഡി ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ കുക്കംബർ ജെൽ എങ്ങനെയാണ് റെഡി ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ മറ്റു അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, സി യു. We'll be right back.